സ്വർഗവാതിൽ ഏകാദശിയെക്കുറിച്ചുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഏകാദശിയാണ് മുക്കോടി ഏകാദശി എന്നറിയപ്പെടുന്ന വൈകുണ്ഠ ഏകാദശി. വൈകുണ്ഠ ഏകാദശിയെ സ്വർഗവാതിൽ ഏകാദശി എന്നും വിളിക്കുന്നു. വ്രതമെടുക്കുന്നത് ഇന്ദ്രിയങ്ങളെ ശാന്തമാക്കുകയും ശരീരത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സും ശരീരവും ദൈവിക സാമീപ്യം കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യും. വൈകുണ്ഠ ഏകാദശി ദിനം വൈകുണ്ഠത്തിലേക്കുള്ള പ്രവേശനമാണെന്ന് കരുതപ്പെടുന്നു. വിഷ്ണു ക്ഷേത്രത്തിൽ അന്നേ ദിവസം മുൻവാതിലിലൂടെ അകത്തു കടന്ന് വടക്കേ വാതിലിലൂടെ പുറത്തേക്ക് കടക്കുന്നത് സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് തുല്യമാണെന്നാണ് വിശ്വാസം. വൈകുണ്ഠ ഏകാദശിയിലും അടുത്ത ദിവസം ദ്വാദശിയിലും വിഷ്ണു ക്ഷേത്രങ്ങളിലെ കുളത്തിൽ പുണ്യസ്നാനം ചെയ്യുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ പുണ്യനദികളിലും സ്നാനം ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം. ഇനി വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത്തവണത്തെ സ്വർഗവാതിൽ ഏകാദശി 2023 ജാനുവരി 2 തിങ്കളാഴ്ചയാണ്. ധനുമാസത്തിലെ വെളുത്ത പക്ഷത്തിലാണ് സ്വർഗവാതിൽ ഏകാദശി ആചരിക്കപ്പെടുന്നത്. ഈ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം അത്യുത്തമമാണ്. 3 ദിവസങ്ങളിലായാണ് സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഏകാദശി ദിവസത്തിന് തലേ ദിവസം, അതായത് ദശമി ദിവസം ഒരിക്കലെടുക്കണം. ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് തുളസിക്ക് 3 പ്രദക്ഷിണം വയ്ക്കണം. അതിനുശേഷം പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി വിഷ്ണു പ്രാധാന്യമുള്ള നാമം ജപിക്കുക. വിഷ്ണു സഹസ്രനാമമോ ഓം നമോം ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമോ ചൊല്ലാം. അതിനുശേഷം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താം. ക്ഷേത്ര ദർശനത്തിന് മുൻവാതിലിൽ കൂടി അകത്ത് പ്രവേശിച്ച് വടക്കേ വാതിലിൽ കൂടി പുറത്തേക്ക് കടക്കുന്നത് സ്വർഗവാതിലിൽ പ്രവേശിച്ചതിന് തുല്യമാണെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം സേവിച്ച് വ്രതം ആരംഭിക്കാം. ഏകാദശി ദിനത്തിൽ പൂർണ്ണ ഉപവാസമാണ് ഉത്തമം. അതിന് ആരോഗ്യസ്ഥിതി പറ്റാത്തവർക്ക് തുളസി തീർത്ഥം സേവിച്ചോ പഴവർഗ്ഗങ്ങൾ കഴിച്ചോ എടുക്കാവുന്നതാണ്. പകൽ സമയങ്ങളിൽ ഉറങ്ങാതിരിക്കുക. അതുപോലെ തന്നെ നാരായണ ജപം 3 ദിവസവും നടത്തുക. അരിഭക്ഷണവും ഒഴിവാക്കണം. പിറ്റേ ദിവസം, അതായത് ദ്വാദശി ദിവസം രാവിലെ 6:17 8:27 ഇടയ്ക്ക് പാരണ വീടേണ്ടതാണ്. അതിനായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുക. വിഷ്ണുപുരാണം അനുസരിച്ച് വൈകുണ്ഠ ഏകാദശിയിലെ ഉപവാസം വർഷത്തിലെ ശേഷിക്കുന്ന 23 ഏകാദശികളിലെ ഉപവാസത്തിന് തുല്യമാണ്. ഏകാദശി വ്രതം സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള സമയമാണ് ഹരിവാസര സമയം. അത് ജാനുവരി 2 ഉച്ചയ്ക്ക് 2 മണി മുതൽ ജാനുവരി 3 ഉച്ചയ്ക്ക് 3 മണി വരെയാണ്. ഈ സമയങ്ങളിൽ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഈ സമയങ്ങളിൽ നാരായണ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്.